نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولو أنهم أقاموا التوراة والإنجيل وما أنزل إليهم من ربهم لأكلوا من فوقهم ومن تحت أرجلهم منهم أمة مقتصدة وكثير منهم ساء ما يعملون സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാനിലെ ഒരു വെള്ളിയാഴ്ച, ഒന്നാമത്തെ വെള്ളിയാഴ്ച, അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. പുണ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ മാസത്തെ ആഗ്രഹിച്ച പല ആളുകൾക്കും ഇത് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ മാസത്തെ സ്വീകരിക്കാനും അതിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ച അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ചുകൂടാനും ഭാഗ്യം ലഭിച്ച നമ്മൾ കൂടുതൽ ശുക്ർ ചെയ്തുകൊണ്ട് വരും ദിനങ്ങളെ അള്ളാഹുവിലേക്ക് അടുക്കുവാനാവശ്യമായ പ്രവർത്തനങ്ങളുമായി കർമ്മനിരതമാക്കണമെന്നാണ് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രയോഗിച്ച പ്രയോഗം, അത് ഷഹ്റുൽ ഖുർആൻ, അത് പരിശുദ്ധ ഖുർആനിൻ്റെ മാസമാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ മാസമാണ് പരിശുദ്ധമായ റമദാൻ. റമദാനിനെക്കുറിച്ച് പറയുന്നിടത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച പ്രയോഗം ഇതാണ്: ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് പരിശുദ്ധമായ റമദാൻ. എന്നാൽ പരിശുദ്ധ ഖുർആനും നമ്മളും തമ്മിലുള്ള ബന്ധം എത്രത്തോളമുണ്ട് എന്ന് വളരെ ഗൗരവതലത്തിലാണ് നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടത്. ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്.
അത് നഷ്ടപ്പെട്ടു പോയാൽ, അത് മറന്നുപോയാൽ നമ്മൾ അസ്വസ്ഥരാകാറുമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ മൊബൈൽ, നമ്മൾ വീട്ടിൽ നിന്നിറങ്ങുന്നു, എടുക്കാൻ മറക്കുന്നു. സ്വാഭാവികമായും അതിൻ്റെ പേരിൽ നമ്മൾ അസ്വസ്ഥരാകുന്നുണ്ട്. നമ്മൾ സ്ഥിരം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ കണ്ണട അതെടുക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അസ്വസ്ഥതയാണ്. ഇതുപോലെ ഒരു വേദന പരിശുദ്ധ ഖുർആനും നമ്മളും തമ്മിലുള്ള ബന്ധത്തിൽ നമുക്കുണ്ടോ എന്നത് വളരെ ഗൗരവത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ആലോചിക്കേണ്ടത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു ബന്ധം നമുക്കില്ല എന്ന് ചോദിച്ചാൽ, പരിശുദ്ധ ഖുർആനിന്റെ മഹത്വം നമുക്ക് അറിയില്ല എന്നതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത്. പരിശുദ്ധ ഖുർആനിന്റെ മഹത്വം നമുക്കറിയണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ സമൂഹത്തിന്റെ അവസ്ഥ നമ്മൾ അറിയണം. എങ്കിൽ മാത്രമേ പരിശുദ്ധ ഖുർആനിന്റെ മഹത്വവും പരിശുദ്ധ ഖുർആനിന്റെ ശ്രേഷ്ഠതയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളെ കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. മതപരമായി, സാംസ്കാരികമായി, സാമൂഹ്യപരമായി അന്ധകാരത്തിന്റെ ആഴങ്ങളിൽ വിഹരിച്ചിരുന്ന ഒരു സമൂഹത്തെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ 23 കൊല്ലത്തെ പ്രവാചക പ്രബോധന ജീവിതത്തിലൂടെ ലോകത്ത് സമാനതകളില്ലാത്ത സമൂഹമായി പരിവർത്തിപ്പിച്ചത്. ഈ പരിവർത്തനം എങ്ങനെയാണ് സാധിച്ചത്? അതാണ് ഖുർആൻ പറഞ്ഞത്, വലഖദ് ബഅസ്ന ഫീ കുല്ലി ഉമ്മത്തി റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. എല്ലാ സമൂഹത്തിലേക്കും അല്ലാഹു പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാരൊക്കെ നിർവഹിച്ച ഒരു ഉത്തരവാദിത്തമുണ്ട്, ഡ്യൂട്ടിയുണ്ട്. അതെന്താണ്? തസ്കിയത്താണ്. എന്തിൽ നിന്നുള്ള തസ്കിയത്ത്? ഷിർക്കിൽ നിന്ന് തൗഹീദിലേക്കുള്ള തസ്കിയത്ത്, ബിദഅത്തിൽ നിന്ന് സുന്നത്തിലേക്കുള്ള തസ്കിയത്ത്, അക്രമത്തിൽ നിന്ന് അക്രമരാഹിത്യത്തിലേക്കുള്ള തസ്കിയത്ത്, അനീതിയിൽ നിന്ന് നീതിയിലധിഷ്ഠിതമായ ജീവിത വ്യവസ്ഥിതിയിലേക്കുള്ള തസ്കിയത്ത്, ഇതാണ് പ്രവാചകന്മാർ നിർവഹിച്ച ഉത്തരവാദിത്തം. അവർ ഇത് നിർവഹിക്കാൻ ഉപയോഗിച്ച ഔഷധം എന്താണ്? അതാണ് ഖുർആൻ പറഞ്ഞത്, വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. പ്രവാചകന്മാർ ഈ സമൂഹത്തെ പരിവർത്തിപ്പിച്ചത് പരിശുദ്ധ ഖുർആനും അതിന്റെ വിശദീകരണമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും കൊണ്ടാണ്. 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ എന്ന് പറയുന്ന സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്ത സമൂഹമായി പരിവർത്തിപ്പിച്ചത് പരിശുദ്ധ ഖുർആൻ കൊണ്ടാണെങ്കിൽ ഏത് വൃത്തികെട്ട സമൂഹത്തെയും പരിവർത്തിപ്പിക്കാൻ പരിശുദ്ധ ഖുർആനിന് സാധ്യമാകുമെന്നാണ് ഈ ആയത്തുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. പരിശുദ്ധ ഖുർആനിന്റെ 1-ാമത്തെ പ്രത്യേകത നമ്മൾ തിരിച്ചറിയണം, മനുഷ്യരെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണിത്, മനുഷ്യരെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണിത്, മനുഷ്യനെ ഏറ്റവും നല്ല ചൊവ്വായ മാർഗത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, അലിഫ് ലാം റ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനദ്ദുലുമാതി ഇലന്നൂർ. ഈ ആയത്ത് നമ്മളൊക്കെ പഠിക്കണം. നമ്മളൊക്കെ പരിശുദ്ധ ഖുർആനിന്റെ ആളുകളാണ്, ഖുർആനിനെ നെഞ്ചേറ്റുന്നവരാണ്. ഈ ആയത്തും ഈ ആയത്തിന്റെ അർത്ഥവും നമ്മൾ പഠിക്കണം. എന്താണ് ഈ ആയത്തിൽ പറയുന്നത്? കിതാബുൻ, ഈ ഗ്രന്ഥം എന്ന് പറയുന്നത് അൻസൽനാഹു ഇലൈക, ഇത് നിങ്ങളിലേക്ക് അവതരിപ്പിച്ചു തന്നത് ലിതുഖ്രിജന്നാസ മിനദ്ദുലുമാതി ഇലന്നൂർ, ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മനുഷ്യരെ നയിക്കാനാണ്. മാനവ സമൂഹത്തെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാനാണ് ഈ ഗ്രന്ഥം അവതരിപ്പിച്ചു തന്നത്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുന്ന, മുഫസ്സിരീങ്ങൾ പറയുന്ന തഫ്സീർ നമുക്ക് കാണാം. ലിയുഖ്രിജന്നാസ, ജനങ്ങളെ പുറത്തെടുക്കാനാണ്. മിംബുലുമാതിൽ ജഹിലി, അജ്ഞതയുടെ ഇരുട്ടുകളിൽ നിന്ന്. വൽ കുഫ്രി, അവിശ്വാസത്തിന്റെ ഇരുട്ടുകളിൽ നിന്ന്. വല്ലഖ്ലാഖി സയ്യ, വൃത്തികെട്ട മോശപ്പെട്ട സ്വഭാവത്തിന്റെ ഇരുട്ടുകളിൽ നിന്ന്. വഅൻവാഇൽ മആസി, തിന്മകളുടെ വ്യത്യസ്തമായ രൂപങ്ങളുടെ ഇരുട്ടുകളിൽ നിന്ന് മനുഷ്യനെ സത്യത്തിന്റെ, അറിവിന്റെ, ഈമാനിന്റെ പ്രോജ്വലമായ സ്വഭാവത്തിന്റെ വെളിച്ചത്തിലേക്ക് നയിക്കാനാണ് ഈ ഗ്രന്ഥത്തെ അല്ലാഹു അവതരിപ്പിച്ചത് എന്ന് പരിശുദ്ധമായ ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഈ ഖുർആനിനെ പറ്റി നമുക്ക് പറയാൻ പറ്റുമോ? ഈ ഗ്രന്ഥം എന്റെ വെളിച്ചമാണ്, ഈ ഗ്രന്ഥം എന്റെ വെളിച്ചമാണ്,
ഈ ഗ്രന്ഥമെന്റെ നൂറാണ്. ഇന്നും നമ്മുടെ സമൂഹത്തിൽ വിശ്വാസ മേഖലകളിൽ ഇരുട്ടിൽ തപ്പുന്നവരുണ്ട്, സാമ്പത്തിക മേഖലകളിൽ ഇരുട്ടിൽ തപ്പുന്നവരുണ്ട്, സാംസ്കാരിക മേഖലകളിൽ ഇരുട്ടു തപ്പുന്നവരുണ്ട്. ശരീഅത്ത് നിയമത്തിന്റെ പേരിൽ ആളുകൾ പലതും പറഞ്ഞ് ഇസ്ലാമിന്റെ ശരീഅത്ത് നിയമങ്ങളെ പരിഹസിച്ചപ്പോൾ അതിനെതിരെ അതിശക്തമായ പണ്ഡിതന്മാർ ഇസ്ലാമിന്റെ ശരിയായ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞവരെല്ലാം മാളത്തിലൊളിച്ച കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തിരിച്ചറിയേണ്ടത്, എന്റെ കയ്യിലുള്ളത് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം, അത് ലോകത്തിന് വെളിച്ചമാണ്, എല്ലാ വിഷയത്തിലും എല്ലാ വിഷയങ്ങൾക്കുമുള്ള വെളിച്ചമാണ് എന്ന കൃത്യമായ തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. രണ്ട്, ഈ ഖുർആനിനെ കുറിച്ച് നമ്മൾ തിരിച്ചറിയേണ്ടത്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഇത് ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ്. പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഖുർആൻ പറയാൻ, ഇത് ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക്, ഏറ്റവും ശരിയായ മാർഗത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അഅദൽ വഅല മിനൽ അഖായിദ്, നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസങ്ങൾ അത് ഏറ്റവും ഉജ്ജ്വലമായ പ്രോജ്വലമായ വിശ്വാസം, ഏറ്റവും ഉന്നതമായ വിശ്വാസമാണത്. ഖുർആൻ പഠിപ്പിക്കുന്ന വിശ്വാസം ഏറ്റവും ഉന്നതമായ വിശ്വാസമാണ്. ഖുർആൻ പഠിപ്പിക്കുന്ന കർമ്മങ്ങൾ ഏറ്റവും ഉന്നതമായ കർമ്മങ്ങളാണ്. ഖുർആൻ പഠിപ്പിക്കുന്ന സ്വഭാവങ്ങൾ ഏറ്റവും ഉന്നതമായ സ്വഭാവങ്ങളാണ്. ഫമനിഹ്തദ ബിമാ യദഉ ഇലൈഹിൽ ഖുർആൻ, ഈ ഖുർആൻ വിളിക്കുന്ന വിശ്വാസത്തിലേക്ക്, ഖുർആൻ വിളിക്കുന്ന സ്വഭാവത്തിലേക്ക്, ഖുർആൻ വിളിക്കുന്ന സംസ്കാരത്തിലേക്ക്, ഖുർആൻ വിളിക്കുന്ന കർമ്മങ്ങളിലേക്ക് ആരെങ്കിലും അത് നെഞ്ചേറ്റി ജീവിച്ചാൽ, കാന അക്മലുന്നാസ് വഅഖ്വമുഹും വഅഹ്ദാഹും ഫീ ജമീഇ ഉമൂരിഹി, എല്ലാ വിഷയത്തിലും മാർഗദർശനം ലഭിച്ചവനായി, ഏറ്റവും സന്തോഷവാനായി അവന് ജീവിക്കാൻ കഴിയുമെന്നാണ് ഈ ആയത്തിന് വിശദീകരിക്കുന്നിടത്ത് മഹാരഥന്മാരായ മുഫസ്സിരീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മൂന്നാമത്, പരിശുദ്ധ ഖുർആനിനെ പറ്റി നമ്മൾ പഠിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കിതാബുല്ലാഹ്, അത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്, ഹുവ അബിദുല്ലാഹിൽ മംദൂദ് മിനസ് സമാഇ ഇലൽ അർദ്, ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അല്ലാഹു ഇട്ടുതന്നൊരു കയറാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഈ ഗ്രന്ഥം. അല്ലാഹു ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇട്ടുകൊടുത്തൊരു കയറാണ് പരിശുദ്ധമായ ഖുർആൻ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിരിയാൻ, ഇന്ന ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ, തർഫുഹു ബിയദില്ലാ, ഈ ഖുർആനിന്റെ ഒരറ്റം അല്ലാഹുവിന്റെ കയ്യിലാണ്, വതർഫുഹു ബിഐദീകും, അതിന്റെ ഒരറ്റം നിങ്ങളുടെ കൈകളിലാണ്, ഫതമസ്സകൂ ബിഹി, നിങ്ങളത് മുറുകെ പിടിക്കണം, നിങ്ങളത് മുറുകെ പിടിക്കണം, ഫഇന്നകും ലൻ തളില്ലു, അങ്ങനെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും വഴിതെറ്റുകയില്ല, വലം തുഹ്ലിക്കു, നിങ്ങൾ നശിക്കുകയില്ല എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അതാണ്, അല്ലാഹുവേ, അൻത ജഅലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദരി വജിലാഅ ഹുസ്നി വദഹാബ ഹമ്മി, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അതാണ്, അല്ലാഹുവേ, എന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കണേ പരിശുദ്ധമായ ഖുർആൻ, എന്റെ ഹൃദയത്തിന്റെ വെളിച്ചമാക്കണേ പരിശുദ്ധമായ ഖുർആൻ, എന്റെ വേദനകൾ നീക്കിത്തരുന്നതാക്കണേ പരിശുദ്ധമായ ഖുർആൻ, എന്റെ സങ്കടങ്ങൾക്കുള്ള പരിഹാരമാക്കണേ പരിശുദ്ധ ഖുർആൻ എന്ന് പ്രാർത്ഥിക്കണമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി പരിശുദ്ധ ഖുർആനിനെ പറ്റി അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്, യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുക്കും മൗഇദതു മിർ റബ്ബിക്കും വശിഫാഉ ലിമാ ഫിസ്സുദൂർ വഹുദ വറഹ്മത ലിൽ മുഅ്മിനീൻ. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, പരിശുദ്ധമായ ഖുർആൻ അത് ശമനമാണ്, പരിശുദ്ധമായ ഖുർആൻ അത് ശമനമാണ്, ശിഫ ആണ്. എന്താണ് ശിഫ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ശിഫാഉ ലിമാ ഫിസ്സുദൂർ, ഹൃദയങ്ങളുടെ രോഗങ്ങൾക്കുള്ള ശമനമാണ് പരിശുദ്ധമായ ഖുർആൻ. മിൻ അംറാദി ശഹവാതി സാദ്ദ അനിൽ ഇൻഖിയാദി ലിശ്ശറഇ, ശറഇനെ കീഴടങ്ങുന്നതിൽ നിന്ന് മനുഷ്യനെ തടയുന്ന
എല്ലാവിധ ഇച്ഛകളിൽ നിന്നും ആ ഇച്ഛകളുടെ രോഗങ്ങളിൽ നിന്നും മനുഷ്യനെ ചികിത്സിക്കുന്ന മരുന്നാണ് പരിശുദ്ധമായ ഖുർആൻ. മനുഷ്യന്റെ ഇച്ഛകൾ, അതാണ് മനുഷ്യനെ ഇബാദത്തുകളിൽ നിന്ന്, അള്ളാഹുവിനെ കീയൊതുങ്ങുന്നതിൽ നിന്ന് മനുഷ്യനെ തടയുന്നത്. അത്തരത്തിലുള്ള എല്ലാ രോഗങ്ങൾക്കുമുള്ള ശമനമാണ് പരിശുദ്ധമായ ഖുർആൻ. തീർന്നിട്ടില്ല. വഇന്നമാ ഫീഹി മിനൽ മവാഇദി വത്തർഗീബി വത്തർഹീബ് വൽബഅത് വൽവഈദ് മിമ്മാ യൂജിബു ലിൽ അബ്ദി വർറഗബ. അഥവാ മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമായ താക്കീദുകൾ അതിലുണ്ട്, കൽപ്പനകൾ അതിലുണ്ട്, ഭീഷണിപ്പെടുത്തലുണ്ട്, പ്രചോദനങ്ങളുണ്ട്. ഇതെല്ലാം അടങ്ങിയതാണ് പരിശുദ്ധമായ ഖുർആൻ. ഇതൊരു സത്യവിശ്വാസിയുടെ മനസ്സിനെ വെളിച്ചമാണ് എന്നാണ്, ശമനമാണ് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഇത്രയും മഹത്വമുള്ള, ഇത്രയും ശ്രേഷ്ഠതയുള്ള പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിന്റെ ആളുകളായി ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. ഈ ഖുർആനിനോട് നമുക്ക് ഏറ്റവും സുപ്രധാനമായ ചില ബാധ്യതകളുണ്ട്. അതിലൊന്നാമത്തെ ബാധ്യത, പരിശുദ്ധ ഖുർആനിനെ നമ്മൾ പാരായണം ചെയ്യണം. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ അത് ഖുർആനിന്റെ മാസമാണ്. ഈ മാസത്തിലും പരിശുദ്ധ ഖുർആനിനോട് ഏറ്റവും നല്ല ബന്ധം പുലർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ മുസ്ലിങ്ങളാണെന്ന് പറയുന്നത്? പിന്നെ എന്തിനാണ് നമ്മൾ മുഅ്മിനുകളെന്ന് വാദിക്കുന്നത്? പരിശുദ്ധ ഖുർആനിനെ ഈ മാസത്തിലെങ്കിലും പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, പാരായണത്തെ കുറിച്ച് പറയുന്നിടത്ത്, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാ, അല്ലാഹുവിന്റെ കിതാബിനെ പാരായണം ചെയ്യുന്നവർ, യർജൂന തിജാറതൻ ലൻ തബൂർ, നഷ്ടം സംഭവിക്കാത്ത കച്ചവടമാണ് അവർ ചെയ്യുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയാൻ, പരിശുദ്ധ ഖുർആനിന്റെ പാരായണം, പരിശുദ്ധ ഖുർആനിന്റെ പാരായണം, നമസ്കാരം നിലനിർത്തുക, അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുക, ഇതൊക്കെ പറഞ്ഞാൽ യർജൂന തിജാറതല്ലം സബൂർ, അത് നഷ്ടം സംഭവിക്കാത്ത കച്ചവടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുകൊണ്ടാണ് എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചത്, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ ഒരു ഹറഫ് പാരായണം ചെയ്താൽ അതിന് പത്തരട്ടി കൂലിയുണ്ട്, അതിന് പത്തരട്ടി കൂലിയുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ അഖൂലു ലക്കും അലിഫ് ലാം മീം ഹറഫ്, ഞാൻ നിങ്ങളോട് അലിഫ് ലാം മീം എന്നത് ഒരു ഹറഫാണെന്ന് പഠിപ്പിക്കുന്നില്ല. അലിഫു ഹറഫുൻ, ലാമു ഹറഫുൻ, മീമു ഹറഫുൻ, ഈ മൂന്ന് ഹറഫുകൾ ഒരാൾ ഓതിയാൽ അയാൾക്ക് മുപ്പതരട്ടി കൂലിയാണ്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ ഒരു പേജ് പാരായണം ചെയ്താൽ നമുക്കെത്ര കൂലികൾ നേടിയെടുക്കാൻ കഴിയുമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിന്റെ പാരായണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പാരായണത്തിന് നമ്മുടെ സമയം കണ്ടെത്തണം. നമുക്കെല്ലാത്തിനും ഒരു പ്ലാനിംഗ് ഉണ്ട്. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും പ്ലാനിങ്ങുകൾ ഉണ്ട്. നിങ്ങൾ നോക്കൂ, നമ്മുടെ വീടുണ്ടാക്കുന്നതിനെ കുറിച്ച്, നമ്മുടെ ജോലിയെ കുറിച്ച്, എല്ലാത്തിനും നമ്മൾ സമയം കണ്ടെത്താറുണ്ട്. പക്ഷേ പരിശുദ്ധ ഖുർആനിന് വേണ്ടി, അതിന്റെ പാരായണത്തിന് വേണ്ടി നമ്മൾ സമയം കണ്ടെത്താറുണ്ടോ എന്നത് വളരെ ഗൗരവതരമാണ് എന്നാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമതായി എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആൻ അത് നമ്മൾ പഠിക്കണമെന്നതാണ്. പരിശുദ്ധ ഖുർആൻ പഠിച്ചവർ, അത് ജീവിതത്തിൽ പകർത്തിയവർ, അവർ മാത്രമാണ് സ്വർഗത്തിൽ പോവുകയുള്ളൂ. പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു, വമയ്യുതഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനന്നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ, അല്ലാഹുവിന്റെ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും അനുസരിച്ചവർ മാത്രമാണ് സ്വർഗത്തിലെങ്കിൽ ഈ ഖുർആൻ പഠിക്കാതെ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആനിനെ അനുസരിക്കാൻ നമുക്ക് കഴിയുക? ഈ ഖുർആൻ ജീവിതത്തിലേക്ക് എങ്ങനെ ഇത് പഠിക്കാതെ ചേർത്തു വെക്കാൻ നമുക്ക് കഴിയും? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിക്കുന്നവരെ കുറിച്ച് പറഞ്ഞത്, ഖൈറുക്കും നിങ്ങളിൽ ഏറ്റവും ഉത്തമരെന്ന് പറയുന്നത്, മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമ, പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമരെന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കണം. നമ്മൾ മാത്രമല്ല പഠിക്കേണ്ടത്, ഭാര്യമാരെ പഠിപ്പിക്കണം, മക്കളെ പഠിപ്പിക്കണം. കാരണം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, സത്യവിശ്വാസികളെ
നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തെ തൊട്ട് കാത്തുകൊള്ളണേ. ആ നരകത്തിലെ വിറകുകൾ, ഒന്നാമത്തത് കല്ലുകളാണെങ്കിൽ രണ്ടാമത്തത് മനുഷ്യരാണ്. ആ നരകത്തിൽ നിന്ന് നമ്മളെങ്ങനെ രക്ഷപ്പെടും, നമ്മുടെ കുടുംബത്തെ എങ്ങനെ രക്ഷപ്പെടുത്തും? പണ്ഡിതന്മാർ മുഫസ്സിരീങ്ങൾ ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട്, നമ്മുടെ ഭാര്യമാരെയും മക്കളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത്. അള്ളാഹുവിന്റെ ഖുർആൻ അത് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് ഇസ്ലാമിന്റെ സംസ്കാരങ്ങൾ നമ്മുടെ മക്കളെയും ഭാര്യമാരെയും പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ നരകമോചനം ആഗ്രഹിക്കുന്ന നമ്മൾ പരിശുദ്ധ ഖുർആൻ പഠിച്ചേ മതിയാവുകയുള്ളൂ. അത് ആഗ്രഹിക്കുന്ന നമ്മൾ, ആ ഉത്തരവാദിത്തമുള്ള നമ്മൾ നമ്മുടെ കുടുംബത്തെ കൂടെ അത് പഠിപ്പിക്കണമെന്ന കാര്യത്തിൽ ഒരിക്കലും നമ്മൾ മറക്കാൻ പാടുള്ളതല്ല. മൂന്നാമത്തെ കാര്യം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിനെ പറ്റി നമ്മൾ ചിന്തിക്കണം. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിന്റെ വ്യത്യസ്തമായ ആയത്തുകളിൽ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. അവർ ഖുർആനിനെ പറ്റി ചിന്തിക്കുന്നില്ലേ? അവർ ഖുർആനിനെ പറ്റി ആലോചിക്കുന്നില്ലേ? അല്ലാഹുവിന്റെ ഖുർആനിൽ അള്ള ചോദിക്കുന്നുണ്ട്, കിതാബുൻ അൻസൽനാഹു ഇലൈക് മുബാറകൻ ലിയദബ്ബറു ആയാതിഹി. ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത് എന്തിനാണ്? ആലോചിക്കാനാണ്, ചിന്തിക്കാനാണ്. ചിന്തിക്കുന്നവർക്ക് ഒരുപാട് കാഴ്ചപ്പാടുകൾ, വെളിച്ചം കിട്ടുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ എന്ന് നമ്മളെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ഈ ഖുർആനിനെ പറ്റി ചിന്തിച്ചയാളുകളെല്ലാം ഖുർആൻ എന്ന് പറയുന്ന ഈ അത്ഭുത പ്രതിഭാസത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കിയ ചരിത്രമാണ് ഇസ്ലാമിന്റെ ചരിത്രം. വായിക്കുന്നവർക്കറിയാം, കേൾക്കുന്നവർക്കറിയാം. ഇന്ന് പ്രത്യേകിച്ചും ഇത്തരം ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ അധികരിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനെ വിമർശിക്കാൻ വേണ്ടി പുസ്തകം എഴുതാൻ തീരുമാനിച്ചവർ തന്നെ ഈ പുസ്തകത്തിന്റെ വിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ ഇസ്ലാമിനെ നെഞ്ചേറ്റിയ ചരിത്രമാണ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അതാണ് ഖുർആനിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ കൂടുതൽ അള്ളാഹുവിലേക്ക് എടുക്കാനും നമ്മുടെ വിശ്വാസം ദൃഢീകരിക്കാനും നമുക്ക് സാധിക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. വലൗ അന്നഹും ഫഅലു മാ യുഅദൂന ബിഹി, അള്ളാഹു ഉപദേശിക്കുന്നത് പോലെ അവർ ജീവിച്ചിരുന്നുവെങ്കിൽ, അവർ അങ്ങനെ ഉപദേശങ്ങൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ, ലകാന ഖൈറൻ ലഹും, അതവർക്ക് ഏറ്റവും ഉത്തമമായ ജീവിതം സമ്മാനിക്കുന്നതാണ്. വഅശദ്ദു തത്ബീത, അവർക്ക് കൂടുതൽ ഈമാനിക രംഗത്ത് കരുത്തു പകരുന്നതുമാണ് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. നാലാമത്തത് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഖുർആനിനെ പാരായണം ചെയ്യണം, ഖുർആൻ നമ്മൾ പഠിക്കണം, ഖുർആനിനെ പറ്റി നമ്മൾ ചിന്തിക്കണം. ഖുർആൻ ചോദിക്കുന്നുണ്ട്, മനുഷ്യരെ, നിങ്ങളുടെ ഹൃദയങ്ങൾക്കൊക്കെ നിങ്ങൾ താഴിട്ട് പൂട്ടിയിരിക്കുകയാണോ? എന്താണ് നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിലുകളൊന്നും പരിശുദ്ധ ഖുർആനിന്റെ മുമ്പിൽ തുറന്നു വെക്കാത്തത് എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നാലാമത്തത്, ഈ പരിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ പകർത്താൻ തുബീഖ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഇസ്ലാമിനെ ഇന്ന് ലോകത്ത് പ്രതിനിധാനം ചെയ്യുന്നത് നമ്മളാണ്. നമ്മളെ കണ്ടിട്ടാണ് ആളുകൾ ഇസ്ലാമിനെ വിലയിരുത്തുന്നത്, ഇസ്ലാമിനെ നോക്കിക്കാണുന്നത്. നമ്മളെ കണ്ടുകൊണ്ടൊരിക്കലും ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുന്ന, ഖുർആനിനെ തെറ്റിദ്ധരിക്കുന്ന ഒരവസ്ഥയുണ്ടാകരുത്. അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഖുർആനാകുന്ന ജീവിതം നമ്മുടെ ജീവിതം കൊണ്ട് വ്യാഖ്യാനിക്കാൻ നമുക്ക് കഴിയണം. ഖുർആനാകുന്ന ജീവിതമായിരിക്കണം നമ്മുടെ ജീവിതം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ പറയുന്നൊരു വാചകം നമുക്ക് കാണാം, ഖറഅത്തുൽ ഖുർആന കുല്ല, ഖുർആൻ മുഴുവനും പാരായണം ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഖുർആൻ മുഴുവനും പാരായണം ചെയ്യുന്ന മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു, മാ യുറാലഹു അൽഖുർആനു ഫീ ഖുലുഖിൻ വലാ അമലിൻ, പക്ഷേ അവരുടെ സ്വഭാവത്തിൽ അവരുടെ പ്രവർത്തനത്തിൽ ഞാൻ ഖുർആൻ കണ്ടിട്ടില്ല. ഖുർആൻ ഓതുന്ന പതിനായിരക്കണക്കിന് മനുഷ്യരെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഖുർആൻ ജീവിതത്തിലുള്ളവരെ ഞാൻ കണ്ടിട്ടില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ മുസ്ലിം സമൂഹത്തെ നോക്കിക്കൊണ്ട് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അക്ഷരങ്ങൾ കൊണ്ട് മാത്രം സജീവമാക്കേണ്ട ഗ്രന്ഥമല്ല,
അക്ഷരങ്ങൾ കൊണ്ട് സജീവമാക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ആശയങ്ങൾ, അതിലെ നന്മകൾ നെഞ്ചോട് ചേർത്ത് വെക്കാൻ നമുക്ക് കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് സ്വർഗീയ ഭവനത്തിൽ പ്രവാചകന്മാരുടെ കൂടെ ഒരുമിച്ചുകൂടാൻ കഴിയുകയുള്ളൂ എന്ന കൃത്യമായ ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പാരായണത്തിലും പഠനത്തിലും ചിന്തയിലും ജീവിതത്തിൽ പകർത്തുന്നതിലും കൂടുതൽ ശ്രദ്ധയോടുകൂടി മുന്നോട്ടു പോകാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വ ലക്കും വ ലിസാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വ സ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് അല്ലാഹു ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിനോട് ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട സമീപനങ്ങളെക്കുറിച്ചാണ് പരിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചക വചനങ്ങളുടെയും വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരലോകത്തെക്കുറിച്ച് പറയുന്നിടത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലമ പറയുന്നുണ്ട്, നാളെ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് യൗമ യുഹ്ഷറുഹും യൗമൽ ഖിയാമ, അല്ലാഹുവിൻ്റെ കോടതിയിൽ എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടും. ഹുഫാത്തൻ ഉറാത്തൻ ഉറല, ചെരുപ്പ് ധരിക്കാത്തവരായി, ചേലാകർമ്മം ചെയ്യാത്തവരായി, വസ്ത്രം ധരിക്കാത്തവരായി ഒരുമിച്ച് കൂട്ടപ്പെടും. ഐഷ ബീബി റളിയല്ലാഹു അൻഹ തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നബിയെ, വസ്ത്രം ധരിക്കാത്തവരായി ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ പരസ്പരം നോക്കിപ്പോകൂലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞ മറുപടി എന്താ അറിയോ? ആയിഷ, അവിടെ ഒരാൾ മറ്റൊരാളെ നോക്കുന്ന സമയമല്ല, എല്ലാവരും അവരവർക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ലോകമാണ്. ഓരോരുത്തരും നഫ്സി നഫ്സി എന്ന് പറഞ്ഞിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് പരലോകം. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പരലോകത്തിന്റെ ഭീകരത പറയുന്നിടത്ത് പറയുന്നുണ്ട്, മാറിലേക്ക് ചേർത്ത് വെച്ച് അമ്മിഞ്ഞപ്പാല് കൊടുക്കുന്ന ഉമ്മ പരലോകത്തിന്റെ ഭീകരതയാൽ ആ ദിവസത്തിന്റെ ഭീതി കാരണത്താൽ ആ കുഞ്ഞിനെ വലിച്ചെറിയുന്നാൻ. ഗർഭിണിയായ ഉമ്മ പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ തിരിഞ്ഞു നോക്കാതെ ഓടിപ്പോകുന്നാൻ. ഭാര്യമാര് ഭർത്താക്കന്മാരെ നോക്കാത്ത ലോകാണ്, മക്കള് മാതാപിതാക്കളെ നോക്കാത്ത ലോകാണ്. സഹോദരങ്ങളെ, നമ്മളെ കുഞ്ഞുമോനൊരു ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ മാരകമായ രോഗം ബാധിച്ചാണ് കിടക്കുന്നതെങ്കിൽ അവന് കൊടുക്കുന്ന ഓരോ മരുന്ന് കൊടുക്കുമ്പോഴും അവൻ അനുഭവിക്കുന്ന വേദനകൾ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളിയായി ധാരധാരയായി ഒഴുകും. നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റൂല. പക്ഷെ അല്ല പറയാൻ, ഈ മക്കൾ നാളെ പരലോകത്ത് നമ്മുടെ ശത്രുക്കളാകും, നമ്മൾ അവരുടെ ശത്രുക്കളാകും. എല്ലാവരും സ്വന്തം സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ലോക, അവിടെ ആരാ നമുക്ക് വേണ്ടി സംസാരിക്കാനുള്ളത്? യൗമ യഫറുൽ മർഉ മിൻ അഖീ, സഹോദരൻ ഓടിപ്പോകുന്ന ലോകമാണത്, മക്കൾ ഓടിപ്പോകുന്ന ലോകം, കുടുംബക്കാർ ഓടിപ്പോകുന്ന ലോകം, എല്ലാവരും പരസ്പരം ശത്രുക്കളാകുന്ന ലോകം. നബിതങ്ങൾ പറയാ സല്ലല്ലാഹി അലൈഹി വസല്ലം, ഈ കൈകൾ, ഖുർആൻ പറയാണ് ഈ കൈകൾ നമുക്കെതിരെ സാക്ഷി പറയും. അല്യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം, വായക്ക് സീലി വെക്കും, കൈകൾ സംസാരിക്കും, കാലുകൾ സാക്ഷി പറയും, നമ്മുടെ തൊലികൾ സംസാരിക്കും, ശരീരത്തിലെ എല്ലുകൾ സംസാരിക്കും, ശരീരത്തിലെ മാംസങ്ങൾ സംസാരിക്കും, കണ്ണുകൾ സാക്ഷി പറയും, കാതുകൾ സാക്ഷി പറയും. ഷഹിദല്ലാഹു അലൈഹിം സംഉഹും വ അബ്സാറുഹും, കണ്ണുകളും കാതുകളും സാക്ഷി പറയുന്ന ലോകം, തൊലികൾ സാക്ഷി പറയുന്ന ലോകം, എല്ലാവരും നമുക്കെതിരെ സംസാരിക്കുന്ന ലോകം, ആരും നമുക്ക് വേണ്ടി സംസാരിക്കാനില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഇഖ്റഉ അൽ ഖുർആൻ, നിങ്ങൾ പരിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യണം. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ ശഫീഅൻ ലി അസ്ഹാബിഹി, പരിശുദ്ധ ഖുർആനിനെ നിങ്ങൾ പാരായണം ചെയ്യുക, അത് നിങ്ങൾക്ക് നാളെ പരലോകത്ത് നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് പറയാൻ, ശുപാർശ പറയാൻ പരലോകത്തുണ്ടാകും.
ഭാര്യയില്ലാത്ത, മക്കളില്ലാത്ത, കുടുംബക്കാരാരുമില്ലാത്ത സ്വന്തം ശരീരം തന്നെ നമുക്കെതിരെ സാക്ഷി പറയുന്ന പരലോകത്ത് നമുക്കു വേണ്ടി സംസാരിക്കാൻ വരുന്നത് പരിശുദ്ധമായ ഖുർആനാണ്. സഹോദരങ്ങളെ, ഖുർആൻ ഓതുന്നതിൽ നിന്ന് നമ്മളെ തടയുന്നത് എന്താണ്? ഖുർആൻ പഠിക്കുന്നതിൽ നിന്ന് നമ്മളെ തടയുന്നത് കുടുംബമാണ്. കുടുംബത്തിന്റെ പേര് പറഞ്ഞാണ്, മക്കളുടെ പേര് പറഞ്ഞാണ്, ഖുർആനിന്റെ പഠനത്തിൽ നിന്ന്, പാരായണത്തിൽ നിന്ന്, ജോലിയുടെ പേര് പറഞ്ഞാണ് ഈ ഖുർആനുമായുള്ള ബന്ധം നമ്മൾ ഉപേക്ഷിക്കുന്നതെങ്കിൽ ഈ കുടുംബങ്ങളെല്ലാം കൈവിടുന്ന പരലോകത്ത് നമുക്കു വേണ്ടി സംസാരിക്കാൻ ഈ ഖുർആൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത്. ഇനി മാത്രമല്ല, അല്ലാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇഖ്റഉ അസ്സഹറാവൈൻ, നിങ്ങൾ രണ്ട് പുഷ്പങ്ങൾ പാരായണം ചെയ്യണം. ഏതാണ് രണ്ട് പുഷ്പങ്ങൾ? ഒന്ന് സൂറത്തുൽ ബഖറ വആല ഇംറാൻ, ഒന്ന് സൂറത്തുൽ ബഖറയാണ്, രണ്ട് ആലു ഇംറാനാണ്. ഫഇന്നഹുമാ തഅതിയാനി യൗമൽ ഖിയാമ, അത് നാളെ പരലോകത്ത് രണ്ട് മേഘപാളികളായി പരലോകത്തേക്ക് വരും, അല്ലെങ്കിൽ രണ്ട് പക്ഷിക്കൂട്ടങ്ങളെ പോലെ നാളെ പരലോകത്തേക്ക് നമുക്ക് വേണ്ടി വരും. എന്നിട്ടോ തഹാജ്ജാനി അൻ അസ്ഹാബിഹ, ആരാണോ അതിനെ പാരായണം ചെയ്തത് അവർക്ക് വേണ്ടി ഈ രണ്ട് സൂറത്തും അള്ളാഹുവിനോട് തർക്കിക്കും. നമുക്ക് വേണ്ടി തർക്കിക്കും ആര്? സൂറത്തുൽ ബഖറ, സൂറത്തു ആല ഇംറാൻ. എന്നിട്ട് ഈ സൂറത്തിനോട് നമ്മുടെ സമീപനം എന്താണ്? ഈ ഖുർആനിനോട് നമ്മുടെ സമീപനം എന്താണ്? മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, പരിശുദ്ധ ഖുർആനിലെ 30 ആയത്തുള്ള ഒരു സൂറത്തുണ്ട്, ആ സൂറത്തിന്റെ പേര് സൂറത്തുൽ മുൽക്ക്. ഇതാരെങ്കിലും നിരന്തരമായി പാരായണം ചെയ്താൽ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുന്ന നേരത്ത് പാരായണം ചെയ്യുന്ന സൂറത്ത്, ഇതൊരാൾ പാരായണം ചെയ്താൽ ഈ സൂറത്ത് നാളെ റബ്ബിന്റെ അടുക്കലേക്ക് വരും. എന്നിട്ട് അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ ഇയാളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ, അള്ളാഹുവേ. അള്ളാഹുവിനോട് തർക്കിക്കുമെന്നാണ് ഹദീസിൽ എന്തറിയോ, അള്ളാഹുവിനോട് തർക്കിക്കും നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മ സംസാരിക്കാൻ പരലോകത്തുണ്ടാവില്ല, വാപ്പുണ്ടാവില്ല, മക്കളുണ്ടാവില്ല, ആരുണ്ടാവില്ല. നമ്മളെല്ലാവരും ഒറ്റക്കാണ് പരലോകത്ത് ചെല്ലുന്നത്. അവിടെ നമുക്ക് വേണ്ടി സംസാരിക്കാൻ സൂറത്തു ബഖറ, സൂറത്തു ആല ഇംറാൻ, സൂറത്തു മുൽക്ക്, പരിശുദ്ധമായ ഖുർആൻ, ഇതുണ്ടാകുന്നതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഖുർആനുമായുള്ള അഭേദ്യമായ ബന്ധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു ഹദീസ് കൂടെ പറയട്ടെ. ഒരാൾ ഖബറിൽ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് വരികയാണ്. എഴുന്നേറ്റ് വരുന്ന സമയത്ത് അയാളോട് ഒരാൾ വന്നിട്ട് ചോദിക്കണ്ടേ, എന്താ ചോദിക്കുന്നറിയോ, എന്നെ അറിയോ എന്ന് ചോദിച്ചു. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന വ്യക്തിയോട് പരലോകത്ത് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, എന്നെ അറിയോ. ഈ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന വ്യക്തി പറഞ്ഞു, എനിക്ക് നിങ്ങൾ അറിയില്ല. അപ്പോൾ ഈ വ്യക്തി പറയുകയാണ്, അന സാഹിബുക്കൽ ഖുർആൻ, ഞാൻ നിന്റെ കൂട്ടുകാരനായ ഖുർആനാണ്, ഞാൻ നിന്റെ കൂട്ടുകാരനായ ഖുർആനാണ്. നിന്റെ പകലുകളിൽ നീ എന്നെ സജീവമാക്കി, രാത്രികളിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നീ എന്നെ സജീവമാക്കി, നിന്റെ കൂട്ടുകാരനാണ് ഞാനെന്നവിടുന്ന് പറയപ്പെടും. അവനെ സ്വർഗത്തിന്റെ കിരീടം ധരിപ്പിക്കുന്നു, സ്വർഗത്തിന്റെ ഉടയാടകൾ ധരിപ്പിക്കുന്നു. ഉടനെ തന്നെ അവനോട്, അവൻ സ്വർഗത്തിന്റെ ഉടയാടകൾ ധരിപ്പിക്കപ്പെടുമ്പോൾ അവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ബിമ കുസീന, അല്ലാഹുവേ ഈ സ്വർഗത്തിന്റെ ഉടയാടകൾ ധരിപ്പിക്കാൻ മാത്രം ഞാൻ എന്ത് നന്മയാണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹ് പറയുന്നൊരു വാക്കുണ്ട്, ബിയഹദി വലദിക്കുമൽ ഖുർആൻ, നിന്റെ മക്കളെ നീ ഖുർആൻ പഠിപ്പിച്ചത് കൊണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഖുർആൻ പഠിപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ മക്കളെയും പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കണം. അത് പഠിപ്പിക്കുന്നത് മുഖേന സ്വർഗത്തിന്റെ കിരീടവും സ്വർഗത്തിന്റെ ഉടയാടകളും സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനങ്ങളും നമുക്ക് ലഭിക്കുമെന്നാണ് പ്രവാചക വചനങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനുമായി അഭേദ്യമായ ബന്ധം പുലർത്തി നാല് രൂപത്തിലുള്ള സമീപനങ്ങൾ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ ആളുകളായി, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഭൂമിയിൽ അല്ലാഹുവിന്റെ പ്രത്യേക ആളുകളുണ്ട്, അഹ്ലീൻ എന്നാണ് പ്രയോഗം. അല്ലാഹുവിന്റെ ആളുകൾ എന്ന് പറയുന്നത് ആ അല്ലാന്റെ ആളുകൾ ആരാണ്? അത് പരിശുദ്ധ ഖുർആനിന്റെ ആളുകളാണ്. അങ്ങനെ ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ റമദാനിന്റെ എല്ലാ നന്മകളും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ കഴിയുന്ന വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിന്റെ നന്മകളിൽ ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ അവരുടെ ഖബറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ.
അവരെയും നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്ത് പരിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും സുന്ദരമായ ജീവിതം നെഞ്ചോട് ചേർത്തു വെച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുരാലയങ്ങളിൽ നോമ്പെടുക്കാൻ കഴിയാതെ, തറാവിയെ നിസ്കരിക്കാൻ കഴിയാതെ വേദനിക്കുന്ന നൂറുകണക്കിന് സഹോദരങ്ങളുണ്ട്. അവർക്ക് അള്ളാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. അവർക്ക് ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അത്തരത്തിലുള്ള എല്ലാ ദുർബലതകളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാളിയൽ ഹാജാത്ത് അല്ലാഹുമ്മ അജിർനാ മിനന്നാർ അല്ലാഹുമ്മ അജിർനാ മിനന്നാർ اللهم اجرنا من النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك.